Hi friends, welcome to Kerala Kitchen. In the Kerala Kitchen, Vendekka Urubad Ishtala Alkarka, Valari Adiyam Ishtapadana, Nala Tasty Aitilla, Vendekka Curry and Thara Kamedi Ponada, Nala Tasty Aitilla Yuri Curry, Thara Kamedi Valare Simple Anna, Upper Number in the Motatilla Vendekka, Katia, the Anganathan Vichitani Yuri Curry, Thara Kanada, Upper Namukanoka, Yuri Tasty Aitilla Curry, Enganiana Thara Kirkanana. നമുക്കിനി മൊത്തത്തിലുള്ള മല്ലി കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായ പാനിലേക്ക് അര ടീസ്പൂൺ അളവിൽ മൊത്തത്തിലുള്ള മല്ലി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു 5 വറ്റൽമുളകും ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ചേർക്കുന്നില്ല അതിന് പകരം ഇതുപോലെ മുളകും മല്ലിയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു 3 ഗ്രാമവും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്തേക്കുന്ന മുളക് മാറ്റിയിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഒരു 5 സെക്കൻഡ് മാത്രം മതി ഇനി നമുക്ക് ഒരു അര കപ്പ് തേങ്ങ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ നമുക്ക് ഇത് വറുത്തിട്ടെടുക്കാം നമ്മുടെ തേങ്ങ നന്നായിട്ട് ഇവിടെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു 4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങ നല്ല ചൂടായിട്ടിരിക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം വേണമെങ്കിൽ വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ച് മാറ്റി വെക്കാം അടുത്തായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് നമുക്ക് എടുക്കാം വെണ്ടയ്ക്കയാണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ വേണ്ടി പോകുന്നത് വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നൊന്നുമില്ല മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗവും അടിയിലത്തെ ഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റണം അപ്പോൾ മൊത്തത്തിലെടുക്കുന്ന വെണ്ടയ്ക്കയാണ് എപ്പോഴും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവി എല്ലാം കൂടി നന്നായിട്ട് ഈ വെണ്ടയ്ക്കയുടെ അകത്ത് പിടിക്കുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇതുപോലൊന്ന് കീറിയിട്ടിടുകയാണ് ഒരെണ്ണം കീറിയിട്ടിടുമ്പം പെട്ടെന്ന് തന്നെ അതങ്ങ് നന്നായിട്ട് കുക്കാകുമ്പോഴത്തേക്കും അങ്ങ് കട്ടായി പോകും അതുപോലെ തന്നെ നമുക്ക് ഒരു 6-7 ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കട്ട് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം ഒരു 10-12 വെണ്ടയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട് എപ്പോഴും വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഒട്ടും മൂപ്പില്ലാത്ത വെണ്ടയ്ക്ക എടുക്കുക അതുപോലെ ചെറിയ ടൈപ്പ് വെണ്ടയ്ക്ക എടുക്കുന്നതാണ് നല്ലത് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളക് കീറി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മളിത് വഴറ്റുമ്പം തന്നെ അത്യാവശ്യം നല്ലോണം ഇത് കുക്കായിട്ട് വരും അതുകൊണ്ട് നമ്മുടെ കറിക്ക് ഒരുപാട് ഗ്രേവി ഒഴിച്ച് നീട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെണ്ടയ്ക്ക അങ്ങ് നന്നായിട്ട് അങ്ങ് വെന്തൊടഞ്ഞു പോവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റാം ആ വെണ്ടയ്ക്കയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറുന്നത് വരെ നമുക്കിത് വഴറ്റണം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം
നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം വേണമെങ്കിൽ എക്സ്ട്രാ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കൂടുതൽ ചേർക്കരുത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളിയും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പുളിയുടെ അളവ് കൂടി പോകരുത് ഇനി ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരവും കൂടി നമ്മുടെ കറിക്ക് വരുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് മാറുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുത്തതാണ് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് കുക്കായിട്ട് വരും ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി തിളച്ച് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അത്യാവശ്യം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരു ഗ്രേവിയിൽ കിടക്കുന്ന വെണ്ടയ്ക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്കയുടെ അകത്തേക്ക് നമ്മുടെ ഗ്രേവിയും മധുരവും ഉപ്പും പുളിയെല്ലാം നന്നായിട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കേരള കിച്ചൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ